ഹായ്, നമ്മുടെയൊക്കെ ഗാർഡനിലെ ഇന്നത്തെ താരം ആരാണ്? ബോഗൻവില്ലയല്ലേ? ഈ ബോഗൻവില്ലയെ എങ്ങനെയാണ് നമ്മളിതുപോലെ ബുഷിയായിട്ട് നിർത്തുന്നത് എന്നൊരു സീക്രട്ടാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ബോഗൻവില്ല ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിച്ചോളൂ. നമുക്കതിലേക്ക് പോകാം കേട്ടോ. നമ്മുടെ ബോഗൻവില്ല 100% വെയിലുള്ള ഒരു പോർഷനിലാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇവയെ ആ ഒരു വെയിലിൽ കൊടുത്ത് സംരക്ഷിച്ച് കഴിയുമ്പോഴേക്കും അത്യാവശ്യം നല്ല പുഷ്ടിയായിട്ട് ഇവർ വളർന്നു വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇതിൻ്റെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് പ്രൂണിംഗ് ആണ് കേട്ടോ. നമുക്കിവയെ മഞ്ഞുകാലം കഴിഞ്ഞു കഴിയുമ്പോഴേക്കും പ്രൂൺ ചെയ്ത് കൊടുക്കണം. എങ്ങനെയാണ് പ്രൂൺ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് ഏത് ഹൈറ്റിൽ ബുഷിയായിട്ട് ഇവരെ നിർത്തണമോ അതനുസരിച്ച് വേണം ഇവരെ പ്രൂൺ ചെയ്യാൻ. മെയിൻ തണ്ടിൽ നിന്നും ബ്രാഞ്ചസ് പൊട്ടി വരുമ്പോൾ ഒരു 5 ഇഞ്ച് വരെ ആ ബ്രാഞ്ചസിൻ്റെ ഹൈറ്റ് നിർത്തി കൊടുത്തിട്ട് ഇവരെ പ്രൂൺ ചെയ്ത് നിർത്തണം. ആ പ്രൂൺ ചെയ്ത് നിർത്തിയ ശേഷം വെയിൽ തന്നെ കൊടുത്തിട്ട് ഇവരെ സംരക്ഷിക്കുക. തണലിലേക്ക് മാറ്റണ്ട, വെയിൽ തന്നെ കൊടുക്കുക. പക്ഷേ എന്തെങ്കിലും ഒരു ഫംഗിസൈഡ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ ടിപ്പ്, ഇതിൻ്റെ ചെവിട് ഭാഗം ഒന്ന് ഇളക്കിയിട്ട് കമ്പോസ്റ്റ്, എന്തെങ്കിലും നമ്മുടെ കമ്പോസ്റ്റ് വളങ്ങൾ മാത്രം കൊടുക്കുക. അതിനോടൊപ്പം ചെറിയ രീതിയിൽ പൊട്ടാഷ്, പൊട്ടാഷ് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ഒരു 5 ഗ്രാം അല്ലെങ്കിൽ ഒരു 4 ഗ്രാം പൊട്ടാഷും കൂടെ അതിൻ്റെ കൂടെ കൊടുക്കുക. എന്നിട്ട് മറ്റൊരു ഇലവളമുണ്ട്, നമ്മുടെ ശീമക്കൊന്നയുടെ കുറച്ച് ഇലകളും കൂടെ പിച്ചി അതിൻ്റെ മുകളിലിട്ടിട്ട് അതിൻ്റെ മുകളിൽ നേർപ്പിച്ച് കുറച്ചുകൂടെ നമ്മുടെ ഗാർഡൻ സോയിലോ അല്ലെങ്കിൽ നമ്മൾ ഇതിനു വേണ്ടി ഒരുക്കിയിരുന്ന പോട്ടി മിക്സ് ഏതാണോ അതേപോലെ ഒരു പോട്ടി മിക്സ് ഉണ്ടാക്കിയിട്ട് ഒരു കുറച്ചുകൂടെ കൊടുത്തിട്ട് സംരക്ഷിക്കുക. എന്നും ഇവയുടെ തടങ്ങളിൽ ആവശ്യത്തിന് നനവ് നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3-ാമത്തെ ടിപ്പാണ് പറഞ്ഞു വരുന്നത്. എങ്ങനെയാണ് ഈ പൂക്കൾ ഇങ്ങനെ ഇല കാണാതെ നിൽക്കുന്നത്? നമ്മൾ കണ്ടിട്ടില്ലേ ചില ഫോട്ടോസിൽ വീഡിയോസിലൊക്കെ ഇല കാണുകയേ ഇല്ലാത്തപോലെ തിങ്ങി നിറഞ്ഞ പൂക്കളാണ് നിൽക്കുന്നത്. നമുക്ക് ഈ പ്രൂണിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഈ കെയറിംഗ് ഒക്കെ കൊടുത്ത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് കാണാൻ കഴിയും മുകുളങ്ങൾ പൊട്ടി വരുന്നത്. മുകുളങ്ങൾ പൊട്ടി വരുമ്പോൾ അതിൻ്റെ കൂടെ പൂവോട് കൂടിയാണ് ഈ മുകുളങ്ങൾ വരുന്നത്. നമ്മൾ അടുത്ത് ചെന്ന് ഇവയൊന്ന് തലോടി ഇവർക്ക് വേദനിക്കാത്ത രീതിയിൽ ആ മുകുളങ്ങളെ ഇങ്ങ് നുള്ളിയെടുക്കുക. എവിടെയാണെന്ന് മനസ്സിലായല്ലോ. നമുക്ക് പുതിയ മുകുളം പൊട്ടി വന്നൊരു 2-3 ഇഞ്ച് വരെയൊക്കെ ആയി വരുമ്പോഴേക്കും ആ ലാസ്റ്റ് ഇല വരുന്ന ആ ഒരു പോർഷൻ വെച്ചിട്ട് ആ മുകുളങ്ങളെ ഇങ്ങ് നുള്ളിയെടുക്കുക. പരീക്ഷിച്ച് നോക്കിക്കോളൂ. ഒരു മുകുളം പോലും നിർത്തരുത്, എല്ലാ മുകുളവും നന്നായിട്ട് നുള്ളിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ബോഗൻവില്ലയെ ഒന്ന് നിരീക്ഷിച്ചോളൂ. പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതുപോലെ ബുഷിയായിട്ട് ഇവരിങ്ങനെ പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു വസന്തമാണ് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്. എല്ലാവർക്കും ഈ ടിപ്പുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ.